മാധ്യമരംഗത്ത് ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളിലൊന്നാണ് ദാനിഷ് സിദ്ദിഖി എന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫറുടെ മരണം. ദാരുണമായ മരണമെന്ന് വേണം പറയേണ്ടത്. അഫ്ഗാൻ യുദ്ധമുഖത്ത് സംഭവിച്ച ഈ മരണം മാധ്യമ ലോകത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിളഞ്ഞു. 38 വയസ്സിനകം വെച്ച് പുലിറ്റ്സർ സമ്മാനം ഉൾപ്പെടെ നേടിയ, അതായത് ഫോട്ടോ ജേണലിസ്റ്റിലുള്ള പുലിറ്റ്സർ സമ്മാനം വരെ നേടിയ പ്രഗത്ഭനായ യുവാവ് അഫ്ഗാൻ യുദ്ധമുഖത്ത് വെച്ചുണ്ടായ ആക്രമണത്തിലാണ് ദാനിഷ് സിദ്ദിഖി ദാരുണമായി കൊല്ലപ്പെട്ടത്. ചെറുപ്രായത്തിൽ പുലിറ്റ്സർ സമ്മാനം വരെ നേടിയ ഈ യുവാവ് ഒരു സാധാരണ വാർത്തയിൽ ഒതുങ്ങേണ്ട ആളല്ല എന്ന് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നാം പേരിൽ തന്നെയാണ് മിക്ക മാധ്യമങ്ങളും ഈ മരണം റിപ്പോർട്ട് ചെയ്തത്. ചില പത്രങ്ങളിൽ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായ രീതിയിൽ ഒരു ഹാർഡ് ന്യൂസ് ആയി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് പലരും, വിശേഷിച്ച് മലയാള പത്രങ്ങൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരുടെ നിര്യാണം സംഭവിച്ചു എന്ന മട്ടിലുള്ള വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ് പലരും അത് റിപ്പോർട്ട് ചെയ്തത്. ദാനിഷ് സിദ്ദിഖി മലയാളം പത്രങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് സാരം. പുലിറ്റ്സർ ജേതാവായ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് അഫ്ഗാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു പത്രം എഴുതിയത്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ദാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടു എന്ന് മറ്റൊരു പത്രം എഴുതി. എന്നാൽ നമ്മുടെ തന്നെ ഒരു മലയാളം പത്രം എഴുതിയിരുന്നത് മനുഷ്യനെ തേടിയ ആ കണ്ണുകൾ ഇനിയില്ല എന്നാണ്. അതായത് സിദ്ദിഖി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രേക്കിംഗ് ന്യൂസ്, അതായത് ബ്രേക്കിംഗ് വാർത്തയിലെ മനുഷ്യരുടെ മുഖം പകർത്തുന്നതാണ് തനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യമെന്ന്. ആ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് മനുഷ്യനെ തേടിയ കണ്ണുകൾ ഇനിയില്ല എന്ന് ഒരു പത്രം എഴുതിയത്. മറ്റൊരു പത്രത്തിൽ ചോര പടർന്ന ക്യാമറ ദാനിഷ് സിദ്ദിഖി എന്ന് പറഞ്ഞാണ് ആ വാർത്ത വന്നത്. ആ സംഭവത്തിൻ്റെ സകല ഭീകരതയും പകർത്തിക്കൊണ്ടാണ് ഈ ശീർഷകം വന്നത്. മറ്റൊരു പത്രത്തിൽ അഫ്ഗാൻ യുദ്ധമുഖത്ത് ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അതിനോടൊപ്പം കിടക്കുന്നത് കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യ പുലിറ്റ്സർ ജേതാവായ ദാനിഷ് സിദ്ദിഖി എന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പുലിറ്റ്സർ നേടുന്നത് ദാനിഷ് സിദ്ദിഖി ആണോ എന്ന്. ഫോട്ടോ ജേർണലിസ്റ്റിൽ ആദ്യമായി പുലിറ്റ്സർ നേടുന്നത് അദ്ദേഹമാണ്. പക്ഷേ മറ്റ് മേഖലകളിൽ, സാഹിത്യം പോലുള്ള മേഖലകളിൽ നേരത്തെ തന്നെ 2-3 പേർക്ക് ഇതുപോലെ പുലിറ്റ്സർ സമ്മാനം കിട്ടിയിരുന്നു. ഗോവിന്ദ് ബിഹാരി ലാലിനാണ് 1937 ആദ്യമായി ഒരു പുലിറ്റ്സർ കിട്ടുന്നത്. പിന്നീട് ജംബ ലഹരി എന്ന ഇന്ത്യൻ വംശജയായ എഴുത്തുകാരിക്ക് 2000 ആയപ്പോൾ ഇതുപോലെ പുലിറ്റ്സർ സമ്മാനം കിട്ടിയിരുന്നു. അത് ഇൻ്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന ഒരു കൃതിക്ക് വേണ്ടിയിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ കാര്യം സന്ദർഭവശാൽ പറഞ്ഞു തന്നേ ഉള്ളൂ. മറ്റൊരു വാർത്തയിൽ, സിദ്ദിഖിയെക്കുറിച്ചുള്ള മറ്റൊരു വാർത്തയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുമുണ്ട്. സിദ്ദിഖിയുടെ മരണവാർത്തയ്ക്കൊപ്പം ഒരു ലേഖനം ഒരു പത്രത്തിൽ നൽകിയിരുന്നു. ഹൃദയം തൊട്ട ക്യാമറ എന്നായിരുന്നു അതിൻ്റെ ശീർഷകം. അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പത്രപ്രവർത്തനത്തിലുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പുലിറ്റ്സർ നേടുകയാണ്. ആദ്യത്തെ പേജിലെ ശീർഷകം കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ തോന്നണമെന്നില്ല, അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. പല പത്രങ്ങളിലും ഡാനിഷ് സിദ്ദിഖി എന്നാണ് എഴുതി വന്നത്. ഡൽഹിക്കാരനാണ് ആൾ. വടക്കേ ഇന്ത്യയിൽ ഡാനിഷ് എന്ന പേര് അല്ല ശരിക്കും വരുന്നത്, അവിടെ ശരിക്കും ദാനിഷ് എന്നാണ് എല്ലാ പത്രങ്ങളും എഴുതിയത്. ഹിന്ദിയിലും മറ്റുള്ള പത്രങ്ങളൊക്കെ ദാനിഷ് എന്നാണ് എഴുതിയത്. ആ പേരിൻ്റെ ഉച്ചാരണം അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. നമ്മുടെ നാട്ടിൽ ഒന്നോ രണ്ടോ പത്രങ്ങൾ മാത്രമാണ് ദാനിഷ് എന്നെഴുതിയത്. ബാക്കി പത്രങ്ങളൊക്കെയും ഡാനിഷ് എന്നാണ് എഴുതിയത്, ഏതോ ഒരു പാശ്ചാത്യ പേര് പറയുന്നത് പോലെ. ഒരു പത്രത്തിൽ കടം കൊണ്ട ക്യാമറയിലെ ആദ്യ ക്ലിക്കിൽ നിന്ന് എന്ന പേരിലൊരു ലേഖനം കണ്ടിരുന്നു. അതായിരുന്നു ശീർഷകം. അതിൽ ദാനിഷിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. അയൽക്കാരിൽ നിന്ന് കടം കൊണ്ട ക്യാമറയിലെ ആദ്യ ക്ലിക്കിൽ നിന്ന് ലോകമറിയുന്ന ഫോട്ടോഗ്രാഫറായി വളർന്ന ദാനിഷ് സിദ്ദിഖിയുടെ ക്യാമറ ഷട്ടറുകൾ ഇനി ഉയരില്ല എന്നാണ് ആ ലേഖനം തുടങ്ങുന്നത്. അതിൻ്റെ അടുത്ത വാക്യം പക്ഷേ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അവിടെ പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്, ഇനി ബാക്കി ആ കണ്ണുകൾ പകർത്തിയ ദുരന്തഭൂമിയിൽ നിന്നുള്ള നേർചിത്രങ്ങൾ മാത്രം. എന്താണ് അവിടെ എഴുതിയയാൾ ഉദ്ദേശിക്കുന്നതെന്ന് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്ന രീതിയിൽ വേണമല്ലോ എഴുതേണ്ടത്. ഈ കടം കൊണ്ട ക്യാമറയെപ്പറ്റി പറയുമ്പോൾ റോയിട്ടേഴ്സ് തന്നെ ദാനിഷിനെക്കുറിച്ച് എഴുതിയ ഒരു കാര്യം ഓർമ്മ വരുന്നു. ദാനിഷ് റോയിട്ടേഴ്സ് എന്ന വാർത്താ ഏജൻസിയുടെ ഫോട്ടോഗ്രാഫറായിരുന്നല്ലോ. റോയിട്ടേഴ്സ് ദാനിഷിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ ലാർജ്ലി സെൽഫ് ടോട്ട് ഫോട്ടോഗ്രാഫർ എന്നാണ്. അതായത് സ്വയം ഫോട്ടോഗ്രാഫി പഠിച്ച ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലാണ്. കാരണമുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദത്തിന് ശേഷം അദ്ദേഹം ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം മാധ്യമപ്രവർത്തകൻ്റെ, അതായത് റിപ്പോർട്ടറുടെ ഒരു പ്രാഗൽഭ്യം കൂടി തെളിയിക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ആംഗലപത്രത്തിൽ കണ്ട ഒരു ശീർഷകം കൂടെ പറയാതെ വയ്യ. അവിടെ പറയുന്നത് എംബഡഡ് ഇന്ത്യൻ ജേർണലിസ്റ്റ് കിൽഡ് ഇൻ അഫ്ഗാൻ ക്രോസ് ഫയർ എന്നാണ്.
അഫ്ഗാനിസ്ഥാനിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടത് ഒരു എംബഡഡ് ഇന്ത്യൻ ജേർണലിസ്റ്റാണ്. പലർക്കും തോന്നും എന്താണ് എംബഡഡ് ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ എംബഡഡ് എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും മിലിറ്ററി യൂണിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരാളെന്നാണ്. അതുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന അത്തരം മാധ്യമപ്രവർത്തകരെയാണ് എംബഡഡ് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത്.